ആറ്റിങ്ങൽ ഫെഡറൽ കോളേജ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്റ്റാൻഡേർഡ് 8 ഇംഗ്ലീഷ്. നിർഭാഗ്യവശാൽ നമ്മുടെ ചുറ്റുപാട് പല സ്ഥലങ്ങളും ഹോട്ട്സ്പോട്ട് ആയതുകൊണ്ട് അവിടെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കൃത്യസമയത്ത് ക്ലാസ്സുകൾ ഇടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ക്ലാസ്സുകൾ കിട്ടുന്ന സാറിൻ്റെ ലഭ്യത അനുസരിച്ച് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കും. ടുഡേ വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ ദ ലെസൺ ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്. യു നോ ഇറ്റ് ഈസ് എ ജാപ്പനീസ് ഫോക്ക് ടെയിൽ. What kind of a lesson is it? It is a story. It is a folk tale. Tale means story. T-A-L-E. Tale. Folk tale. Tale means story. A Japanese folk tale. Japan. Narodi Kadayana. ജപ്പാൻകാരുടെ ഒരു നാടോടി കഥയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ദ ബോയ് ഹൂ ഡ്രൂ ക്യാറ്റ്സ്. പൂച്ചകളെ വരച്ച ദ ബോയ് ഹൂ ഡ്രൂ ക്യാറ്റ്സ്. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദ മിഡ്വേ ഓഫ് ദിസ് ലെസൺ. ഈ പാഠത്തിൻ്റെ പകുതിയോളം നമ്മൾ പഠിച്ച വാട്ട് യു നോ അബൌട്ട് ഇറ്റ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ ജാപ്പനീസ് ഫാമിലി. ദറ്റ് മീൻസ് എ ലോങ് ടൈം എഗോ they have lived in the village of Japan, a poor family, a poor farmer and his wife. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിലെ ഒരു വില്ലേജിൽ ഗ്രാമത്തിൽ ഒരു ഫാർമർ, ഫാർമർ മീൻസ് പെസന്റ് പെസന്റ് കർഷകൻ, ഒരു കർഷകനും ആൻഡ് ഹിസ് വൈഫ് ലിവ്ഡ്, അയാളുടെ ഭാര്യ ജീവിച്ചിരുന്നു. ദേ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ. ദേ നമ്പർ ഓഫ് പ്ലെന്റി ഓഫ് ധാരാളം, അവർക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. അതിൽ ദ എൽഡസ്റ്റ് സൺ, മൂത്ത മകനെ നമ്മളെന്ന് വിളിക്കും, ഏറ്റവും മൂത്ത ആളാണ് എൽഡസ്റ്റ്. ദ എൽഡസ്റ്റ് സൺ was strong enough when only 14 years old to help his father in the fields. 14 vayasulla mootha magane avanaanengil nachane paadathu sahayikkanayittu kuda povu anulla nalla shakti avanundu aarogyam. Little girls his hangarons, അവൻ്റെ ഇളയ സഹോദരിമാരെല്ലാം ദ ഹെൽപ്പ് ദി ദർ മദർ, അവരുടെ അമ്മയെ സഹായിച്ചു. ഇൻ ദ കിച്ചൺ ബട്ട് ദേർ വാസ് അൻ എൽഡസ്റ്റ് യങ്സ്റ്റ് സൺ. എൽഡസ്റ്റ് സൺ പോലെ ഏറ്റവും ഇളയവനെ നമ്മൾ വിളിക്കും യങ്സ്റ്റ്, ദ യങ്സ്റ്റ്, ദ യങ്സ്റ്റ് ചൈൽഡ്. ബട്ട് ഹി വാസ് ഫിസിക്കലി വെരി വീക്ക്, ശാരീരികമായിട്ട് വളരെ ക്ഷീണിച്ച ഒരു കുട്ടിയായിരുന്നു. ആൻഡ് വെരി സ്മോൾ ഇൻ സൈസ്, സൈസിൽ വളരെ ചെറുതും ആരോഗ്യവും നഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ഏറ്റവും ഇളയവൻ. ദ മീൻസ് ഹി കുഡ് നോട്ട് ഹെൽപ്പ് ഹിസ് ഫാദർ ഇൻ ദ ഫീൽഡ്സ് ലൈക്ക് ഹിസ് എൽഡസ്റ്റ് സൺ, എൽഡസ്റ്റ് ബ്രദർ. തൻ്റെ മൂത്ത ചേട്ടനെ പോലെയൊന്നും അവൻ്റെ അച്ഛനോടൊപ്പം പാടത്ത് പോയി പണിയെടുക്കാനൊന്നും കഴിഞ്ഞില്ല. ഏതായാലും
അവന്റെ ഈ ശാരീരിക സ്ഥിതി മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ തീരുമാനിച്ചു ഹി ഡിസൈഡഡ് ടു ടേക്ക് ഹിം ടു എ ടെമ്പിൾ ആൻഡ് മേക്ക് ഹിം എ അക്വലറ്റ് ഒരു അക്വലറ്റായി അവനെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഒരു പ്രീസ്റ്റിന്റെ കീഴിലാക്കിക്കളയാം എന്ന് തീരുമാനിച്ചു വലിയ അധ്വാനിക്കേണ്ട ജോലിയൊന്നും അല്ലത് ഒള്ളി ടു ഹെൽപ്പ് ദ പ്രീസ്റ്റ് ഇൻ ദ പ്രയർ പ്രാർത്ഥനയിലും മറ്റുമൊക്കെ പ്രീസ്റ്റിനെ സഹായിക്കാനായിട്ട് കൂടെ നിൽക്കണം ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വളരെ ലൈറ്റായ പണിയായതുകൊണ്ട് ഇവന് ചെയ്യാനും കഴിയും അതുകൊണ്ട് അവർ അച്ഛൻ എന്ത് തീരുമാനിച്ചു അവനെ ഒരു പ്രീസ്റ്റിൻ്റെ കീഴിൽ ഇതാണിത് ഒരു അക്വലൈറ്റ് ACOLIT അക്വലൈറ്റ് ആക്കി മാറ്റാൻ തീരുമാനിച്ചു ദാറ്റ് മീൻസ് ഒരു ഹെൽപ്പർ അക്വലൈറ്റ് മീൻസ് ഹെൽപ്പർ ടു ദ പ്രീസ്റ്റ് പുരോഹിതനെ സഹായിക്കുന്ന ഹെൽപ്പറെയാണ് നമ്മളെന്ത് പറയുക അക്വലൈറ്റ് എന്ന് പറയുന്നു ഏതായാലും പ്രീസ്റ്റ് സംബന്ധിച്ചു അങ്ങനെ പഠിപ്പനെ അവിടെ ഒരു അക്വലൈറ്റായി ആര് അപ്പോയിന്റ് ചെയ്തു ഒരു പ്രീസ്റ്റ് അപ്പോയിന്റ് ചെയ്തു എന്നാൽ ഒരു നല്ല അക്വലൈറ്റ് ആണെങ്കിൽ അവൻ എന്ത് ചെയ്യണം ഹി മസ്റ്റ് ലേൺ ബുക്സ് ഹി മസ്റ്റ് സ്റ്റഡി ബുക്സ് ഹി ഷുഡ് സ്റ്റഡി ബുക്സ് എ ഗുഡ് അക്വലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ് പുസ്തകങ്ങൾ വായിച്ച് നല്ല അറിവുണ്ടാവണം പക്ഷേ whenever the priest noticed him he was drawing pictures of cat on the desk on the screen on the window and wherever he got space sala evada kittuno avade okke even poochagalde padam varikkalanu ne hobby ennu aarku manasilayi priest manasilayi He had no interest in learning books. പുസ്തകങ്ങൾ വായിക്കുന്നതിന് ടു സ്റ്റഡി ബുക്ക് ബുക്ക് വായിക്കാനും അവന് വലിയ താല്പര്യമൊന്നുമില്ല പടം വരയ്ക്കാനാണ് താല്പര്യം അതും എസ്പെഷ്യലി ദ പിക്ചർ ഓഫ് ക്യാറ്റ്സ് പൂച്ചകളുടെ പടം വരയ്ക്കുക ഏതായാലും മിനിസ്റ്റർ പറഞ്ഞു എത്ര ശരിയായി പോകുമെന്ന് തോന്നുന്നില്ല നിന്നൊക്കെ അക്വലറ്റിൻ്റെ പണി ശരിയാവും തോന്നുന്നില്ല കാരണം യു ഹാവ് ഓൺലി ഇൻട്രസ്റ്റ് ഇൻ ഡ്രോയിങ് പിക്ചേഴ്സ് പടം വരയ്ക്കാനാണ് നിനക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് യു ഹാവ് എ ഗ്രേറ്റ് അപ്പിറ്റൈറ്റ് ഇൻ ഡ്രോയിങ് പിക്ചേഴ്സ് പടം വരയ്ക്കുന്നത് അതുകൊണ്ട് യു വുഡ് ഷുവർലി ബിക്കം ആൻ ആർട്ടിസ്റ്റ് ഇൻ ഫ്യൂച്ചർ ഭാവിയിൽ നീ ഒരു ആർട്ടിസ്റ്റ് ആവും അതുകൊണ്ട് ദ പ്രീസ്റ്റ് ഡിസൈഡ് ടു സെൻഡ് ഹിം എവേ ഫ്രം ദ ജോബ് ആ ജോലി ഇരുന്നവരെ പിരിച്ചു വിടാൻ അവനെ പറഞ്ഞു വിടാൻ ആ പ്രീസ്റ്റ് നിർബന്ധിതനായി അങ്ങനെ വെൻ ദ ബോയ് വാസ് ഗോയിങ് എവേ ഫ്രം ദ ടെമ്പിൾ ആ ടെമ്പിളിൽ നിന്ന് ആ കുട്ടി പോകുന്ന സമയത്ത് ഈ ഗേവ് ഹിം എ പീസ് ഓഫ് അഡ്വൈസ് അവനൊരു ചെറിയ ഉപദേശങ്ങൾ കൊടുത്തുവിടാ അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ് കീപ് ടു സ്മാൾ വാട്ട് അഡ്വൈസ് ഡിഡ് ഹി ഗിവ് ടു ദ ബോയ് When he was leaving the temple Uddhava Prapadana Samayathu, the priest gave him a warning. Priest gave him an advice, ഒരു ഉപദേശം കൊടുത്തു. എന്താണ്? You should avoid large places at night, രാത്രിയെ വിശാലമായ സ്ഥലങ്ങളൊന്നും ഉപയോഗിക്കരുത് ഉറങ്ങാനും പറ്റും. Choose only small. സെലക്ട് ഓൺലി സ്മാൾ പ്ലേസസ് കൊച്ചു സ്ഥലങ്ങളിൽ വേണം നീ രാത്രി സ്പെൻഡ് ചെയ്യാൻ എന്തടാ ഇങ്ങനെ പറയുന്നത് വാട്ട് ഇസ് ദ മീനിങ് ഇതിൻ്റെ അർത്ഥം എന്താണ് ദ ബോയ് ഡിഡ് നോട്ട് നോ കുട്ടിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ തൻ്റെ പ്രീസ്റ്റ് അതിനെ ഉപദേശിച്ചവർ മനസ്സിലായി എന്താണ് ഞാൻ വലിയ സ്ഥലങ്ങൾ രാത്രി ഉപയോഗിക്കാൻ പാടില്ല ചെറിയ സ്ഥലങ്ങളെ ഉപയോഗിക്കാവൂ എന്താണ് അതിൻ്റെ കാരണം എന്നവന് മനസ്സിലായില്ല He was afraid to speak to the priest anymore. കൂടുതലെ പ്രീസ്റ്റിനോട് ചോദിക്കാനുള്ള ധൈര്യം അവനില്ല. അതുകൊണ്ട് he said goodbye and left the place. Left the temple. അങ്ങനെ ടെമ്പിൾ വിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ
പുറത്തിറങ്ങി. വെൻ ഹി കെയ്മ ഔട്ട് ഓഫ് ദ ടെമ്പിൾ ഹി തോട്ട് ഓഫ് ഗോയിങ് ടു ഹിസ് ഹൗസ്. വീട്ടിൽ പോകുന്ന കാര്യം ആലോചിച്ചു. വേർ ടു ഗോ, എവിടെയാണ് പോകേണ്ടത്, തനിക്ക് എവിടെ പോകാൻ കഴിയും. അച്ഛൻ എൻ്റെ വലിയ കാര്യമായിട്ട് അക്വലറ്റിനേറ്റ് അടുത്ത് ഒരു അക്വലറ്റ് ആവാൻ വേണ്ടി ഈ പ്രീസ്റ്റ് എടുത്തുകൊണ്ടാക്കിയതാ. എൻ്റെ പ്രവർത്തന ദോഷം കൊണ്ടായിരിക്കണം എനിക്കിവിടുന്ന് പോകേണ്ടി വന്നു. അയാൽ എങ്ങനെ വീട്ടിൽ പോകും? ഹൗ ക്യാൻ ഐ ഗോ ടു മൈ ഹൗസ്, എൻ്റെ വീട്ടിലെങ്ങനെ പോകും? ഹൗ ക്യാൻ ഐ ഫേസ് മൈ ഫാദർ, എൻ്റെ അച്ഛനെ എങ്ങനെ ഞാൻ നേരിടും? അച്ഛൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അവൻ മനസ്സിലാക്കി, തീർച്ചയായിട്ടും ഹി എക്സ്പെക്ടഡ് പണിഷ്മെൻറ്റ് ഫ്രം ഹിസ് ഫാദർ, തൻ്റെ അച്ഛൻ തന്നെ ശിക്ഷിക്കും. എന്തിന്, ഇത്ര നല്ലവനായ ആ പ്രീസ്റ്റിൻ്റെ ജോലി ഉപേക്ഷിച്ച് താൻ വലിയ ഭാവിയിൽ ഒരു പ്രീസ്റ്റ് ആകുമായിരുന്നു. ആ നല്ല ജോലി ഉപേക്ഷിച്ചിട്ട് പോയതിൽ അച്ഛൻ മിക്കവാറും എന്നോട് രക്ഷപ്പെടും. അതുകൊണ്ട് ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം, വീട്ടിൽ പോകാൻ അവൻ തയ്യാറായിരുന്നില്ല. വൈ വാസ് ഹി നോട്ട് റെഡി ടു ഗോ ഹോം, എന്തുകൊണ്ടാണ് അവൻ വീട്ടിൽ പോകാൻ തയ്യാറാവാഞ്ഞത്? ഹി ഫെൽറ്റ് ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം ഫോർ ഹാവിംഗ് ബീൻ ഡിസ്ഒബീഡിയൻ്റ് ടു ദ പ്രീസ്റ്റ്. ദാറ്റ് വാസ് ദ റീസൺ. അവൻ വീട്ടിൽ പോകാൻ മടിച്ചതിൻ്റെ കാരണം അച്ഛൻ എന്നോട് രക്ഷപ്പെടും, എന്തുകൊണ്ട്? താൻ നല്ലവനായ പ്രീസ്റ്റിനെ നിഷേധിച്ചു. താനൊരു നിഷേധിയാണ്, താനൊരു ഒബ്സ്റ്റിനേറ്റ് ബോയിയാണ്. അല്ലെങ്കിൽ പിന്നെ നല്ലവനായ ആ പ്രീസ്റ്റിനെ താൻ ധിക്കരിക്കുമോ? അതുകൊണ്ട് അച്ഛനടുത്ത് എങ്ങനെ പോകും? ഏതായാലും ഹി ഡിസൈഡഡ് നോട്ട് ടു ഗോ ടു മൈ ഹോം, എൻ്റെ വീട്ടിൽ പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഹി ഹാഡ് ഹേർഡ് ദെയർ വെയർ ദെർ വാസ് എ വെരി ബിഗ് ടെമ്പിൾ, ഒരു വലിയ ടെമ്പിൾ ഏകദേശം 12 miles എവേ ഫ്രം ദെയർ, അവിടെ നിന്ന് ഒരു 12 miles വലിയൊരു ക്ഷേത്രമാണെന്നുള്ള കാര്യം അവൻ അറിഞ്ഞിരുന്നു. ഏതായാലും അവിടെയും അക്വലറ്റിൻ്റെ ആവശ്യം വരുമല്ലോ, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. ഹി ഡിസൈഡഡ് ടു സെർച്ച് ജോ ദെയർ, അവിടെ വരെ ഒന്ന് പൊക്കിളയാം. എവിടെ? 12 miles എവേ, 12 miles അകലെയുള്ള ആ ടെമ്പിളിലേക്ക് അവൻ പോകാൻ തീരുമാനിച്ചു. When the boy was sent away from the temple, first of all he decided not to go home. ആദ്യം തീരുമാനിച്ചു വീട്ടിൽ പോണ്ട. എന്താ? He was afraid of the anger of his father. തൻ്റെ അച്ഛൻ്റെ ദേഷ്യം സഹിക്കേണ്ടി വരും. താൻ എന്ത് ചെയ്യ താൻ അപരാധമാണ് ചെയ്തത്. I was disobedient to the priest. ഞാൻ പ്രീസ്റ്റിനോട് നിഷേധത്തരം കാണിച്ചു. ഇനി എന്താ മാർഗം? ഇനി ഒരേ ഒരു പോംവഴിയുള്ള എന്താണ്? ഗോ ടു എ ടെമ്പിൾ 12 miles എവേ ഫ്രം ദയർ ആൻഡ് ബികം അൻ അക്വലറ്റ് ദയർ, അവിടെ പോയൊരു അക്വലറ്റ് ആകുക. അതായിരുന്നു അവൻ്റെ തീരുമാനം. ഹി വാക്ക്ഡ് ടുവേർഡ്സ് ദ ടെമ്പിൾ. അങ്ങനെ അവൻ ക്ഷേത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. നടന്ന് നടന്ന് അവസാനം അവിടെ എത്തി. ദ ബിഗ് ടെമ്പിൾ വാസ് ക്ലോസ്ഡ് അപ്പ് ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ അബൌട്ട് ഇറ്റ്. ഈ ക്ഷേത്രം അടച്ചിട്ട് ഒരുപാട് ദിവസമായി. ഈ ക്ഷേത്രം ക്ലോസ് ചെയ്തിരിക്കുക, ഓപ്പൺ ചെയ്തിരിക്കുകയല്ല, ക്ലോസ്ഡ് അപ്പ്. ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദിസ് ഫാക്ട്, ഈ കാര്യം, ദിസ് മാറ്റർ, ഈ ക്ഷേത്രം അടഞ്ഞു കിടക്കുന്ന കാര്യം, കുറേ കാലമായിട്ട് പ്രവർത്തനമില്ല എന്നുള്ള കാര്യം ആ കുട്ടി അറിഞ്ഞില്ല. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണമുണ്ട്. അവിടെ ഒരു ഗോബ്ലിൻ ക്യാറ്റ് റാറ്റ്, എ ഗോബ്ലിൻ റാറ്റ്, ഒരു എൽഫ്, ഒരു കുട്ടിച്ചാത്തൻ രൂപത്തിലുള്ള ഒരു അമാനുഷികമായ ഒരു ജീവി, ഒരു റാറ്റ്, ഒരു എലി അവിടെ താമസമുണ്ട്. അതിന് നമ്മൾ പറയും ഗോബ്ലിൻ റാറ്റ്, ഒരു പിശാചാണ്. ഒരു ഗോബ്ലിൻ റാറ്റ് അവിടെ ഉണ്ട്. അവിടെ വന്ന് കയറി ആൻഡ് ഫ്രൈറ്റ് ആൻഡ് ഓൾ ദ പ്രീസ്റ്റ്, അവിടെ ഉണ്ടായിരുന്ന പ്രീസ്റ്റുകളെല്ലാം ഭയപ്പെടുത്തി. ഫ്രൈറ്റ് ആൻഡ് ദ പ്രീസ്റ്റ് എവേ ആൻഡ് ഹാഡ് ടേക്കൺ പൊസഷൻ ഓഫ് ഹിസ് ഓഫ് ദ പ്ലേസ്. ആ സ്ഥലത്തിൻ്റെ ആധിപത്യപ്പോൾ ആ ഗോബ്ലിൻ റാറ്റ് കൈക്കലാക്കിയിരിക്കുക. എല്ലാ പ്രീസ്റ്റുകളെയും ഭയപ്പെടുത്തി ഓടിച്ചു. അവനിപ്പോൾ അതിൻ്റെ ഭരണം ഏറ്റെടുത്തിരിക്കുക. ഇപ്പോൾ അത് ആ ടെമ്പിൾ ഭരിക്കുന്ന, ഹൂ റൂൾ ദ ടെമ്പിൾ, ദ ഗോബ്ലിൻ റാറ്റ്.
Where did the priest go? The priest go away. Why did they go away? Endo avaru poi. The goblin rat frightened them. Avare payapetti. Edayalum kuda thanne ore warriors. Warriors means soldiers. Ore pattalakkare avadte paranjeychu. Indinana in order to kill the rat. In order to kill the goblin rat. ഈ ചെറുത്താൻ റാറ്റിനെ കൊല്ലാൻ കുറെ പട്ടാളക്കാരെ നിയോഗിച്ചു. പക്ഷേ നന്നോ റിട്ടേൺസ് ഒരൊറ്റയെണ്ണം തിരിച്ചു വന്നിട്ടില്ല. അവരെല്ലാം മരിച്ചു. എല്ലാവരെയും ആര് കൊന്നു? ആ ഗോബ്ലിൻ റാറ്റ് കൊന്നുകളഞ്ഞു. അത്ര ഭീകരനായ റാറ്റാണ് അവിടെ താമസം. ഈ കാര്യം ആരറിഞ്ഞില്ല? നമ്മുടെ ബോയി അറിഞ്ഞില്ല. അവൻ ആ നടയിലെത്തി. വെൻകി റീച്ച്ഡ് ദ front of the temple, temple dam, invest the temple, it was dark, itta, yatriya. All the people were in bed, ellaru urangangalannu. Ennittum, even then he saw a light came from inside of the temple, kshetrathinagathu ninnu oru cheriya prakasham varunnu. Edayalum, he saw there was a light in the temple, temple dam the light undu. ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇറ്റ് ഈസ് ഇൻഹാബിറ്റഡ്, അതിൻ്റെ അകത്ത് താമസമുണ്ട്, ആൾ താമസമുള്ളൊരു ക്ഷേത്രമാണ്. അതുകൊണ്ടാണല്ലോ ലൈറ്റ് ഉണ്ടാകുന്നത്, പ്രകാശം വരുന്നത്, വെളിച്ചം കത്തുന്നത്. അതുകൊണ്ട് അവൻ തീരുമാനിച്ചു അങ്ങോട്ട് പൊക്കളയ. പീപ്പിൾ ഹു ടെൽ ദ സ്റ്റോറി സേ ദ ഗോബ്ലിൻ യൂസ് ടു മേക്ക് ദാറ്റ് ലൈറ്റ്. പക്ഷേ ഇതൊരു ആർട്ടിഫിഷ്യൽ ലൈറ്റാണ്, ഇതൊരു കൃത്രിമ ലൈറ്റാണ്, ഇതൊരു ചീറ്റിംഗ് ലൈറ്റാണ്, പറ്റിക്കാനാണ്. ആളുകൾ അത് അവിടെയുള്ള ആൾക്കാർ പറയുന്നതേ, അതുവഴി രാത്രിയൊക്കെ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് ഈ ലൈറ്റ് തോന്നും, അകത്തുനിന്ന് ലൈറ്റ് വരുന്നതായിട്ട് തോന്നും. അങ്ങനെ അവര് അതിനകത്തുനിന്ന് കയറണം. ഗോബ്ലിൻ റാറ്റ് ഇവിടെ കൊല്ലും, അതിനുവേണ്ടി ആളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ലൈറ്റാണതെന്ന് ആൾക്കാർ പറയുന്നു. പക്ഷേ ഈ ദ ബോയ് ഡിഡ് നോട്ട് നോ അബൌട്ട് ഇറ്റ്, ഇതിനെ കുറിച്ച് ആരറിഞ്ഞില്ല, നമ്മുടെ കുട്ടി അറിഞ്ഞില്ല. അവനെന്ത് ചെയ്തു? ദ ബോയ് വെന്റ് അറ്റോൺസ് ടു ദ ടെമ്പിൾ, ടെമ്പിളിന്റെ അകത്തേക്ക് അവൻ പോയി. And he knocked. That's the end of the day. He knocked on the door. Door. That. Are you going to knock? There was no sound inside. No sound came from inside of the temple. Kshetrathin ullil ninnu oru shabdam porathonnilla. He knocked and knocked again. He continued to knock. Avan thodarndu ingane nokkiyondirunnu. But still nobody came. Nobody appeared. Avide aarum porathonnilla. At last he pushed gently at the door. അവനെന്ത് ചെയ്തു? ചെറുതായിട്ടൊന്ന് തള്ളി നോക്കി. ഹി വാസ് വെരി ഗ്ലാഡ് ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് വാസ് ഓൾറെഡി ഓപ്പൺ, അത് തുറന്നിരിക്കുന്നു, അത് തുറക്കപ്പെട്ടു എന്നുള്ള അറിഞ്ഞപ്പോൾ അവൻ വലിയ സന്തോഷമായി. സോ ഹി വെന്റ് ഇൻ വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് എനിബഡി. ഹി കുഡ് എന്റർ ദ ടെമ്പിൾ, ടെമ്പിളിന്റെ അകത്ത് കയറി കയറാൻ കഴിഞ്ഞു. കാരണം അവൻ തള്ളിയപ്പോൾ ഓട്ടോമാറ്റിക്കായി അത് നിന്ന് തുറക്കുകയും ചെയ്തു. ഈ സായ ലാമ്പ് ബേണി, ബട്ട് നോ പ്രീസ്റ്റ്. അകത്തൊരു പ്രകാശം കത്തുന്നു, ഒരു വിളക്ക് കത്തുന്നു, പ്രകാശം വരുന്നു. പക്ഷേ ദർ വാസ് നോ പ്രീസ്റ്റ്. തന്നെ കാണാൻ, അതിനകത്ത് കാണാൻ ഒരു പ്രീസ്റ്റും ഇല്ല. അവൻ വിചാരിച്ചു സം പ്രീസ്റ്റ് വുഡ് കം വെരി സൂൺ, എങ്കിലും ഒരു പ്രീസ്റ്റ് ഇപ്പോൾ ഉടനെ വരും. അങ്ങനെ ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്. അവൻ അമ്പല ആ ക്ഷേത്രത്തിനകത്ത് കുറേ നേരം കാത്തിരുന്നു. ആരെ കാത്തിരിക്കുന്നു? He was waiting for a priest, ഏതെങ്കിലും ഒരു പ്രീസ്റ്റ് വരട്ടെ. Then he noticed that everything in the temple was grey and dust. He looked around, അവൻ നാല് സൈഡിൽ നോക്കി. Everything was dusty, എല്ലാം പൊടി പിടിച്ചു കിടക്കുന്നു. മാറാലയും പൊടിയൊക്കെ പിടിച്ച് എല്ലാം കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ അവന് തോന്നി, here needed an accolade, ഇവിടെ ഒരു അക്കലറ്റിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ ഒരു ജോലിക്കാരൻ്റെ ആവശ്യമുണ്ടാണല്ലോ. അക്കലറ്റ് പ്രീസ്റ്റിനെ സഹായിക്കുന്നയാൾ. അപ്പോൾ എനിക്ക് ഹി വുഡ് ഗെറ്റ് ജോബ് ദേ ആർ ഷുവർലി, തീർച്ചയായിട്ടും എനിക്കിവിടെ ജോലി കിട്ടും. സെർട്ടൻ ലൈക്ക് യു ഹാവ് എൻ അക്കലറ്റ് ടു കീപ് ദ പ്ലേസ് ക്ലീൻ, ഈ സ്ഥലം ക്ലീൻ ചെയ്ത് വയ്ക്കാൻ ഒരു അക്കലറ്റിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെ ആലോചിച്ചത് വൈ ഹി വണ്ടേഡ് വൈ ദേ അലൗഡ് സച്ച് തിങ്സ് ടു ബി ഡസ്റ്റി, എങ്ങനെ ഇവയെല്ലാം ഡസ്റ്റിയായി കിടക്കാൻ ഈ ക്ഷേത്രത്തിലുള്ളവർ അനുവദിച്ചു. അതൊക്കെ ആലോചിച്ചിട്ടിരുന്നു. വാട്ട് മോസ്റ്റ് പ്ലീസ് ഹി ഹവർ വേർ സം ബിഗ് വൈറ്റ് സ്ക്രീൻസ്. അവൻ വളരെ ഇഷ്ടപ്പെട്ടത് ഒരു കാര്യം, അവൻ നാല് സൈഡിൽ നോക്കുമ്പോൾ ഒരുപാട് സ്ക്രീനുകൾ കാണുന്നുണ്ട്.
അവന് സ്ക്രീനുകൾ ഇഷ്ടമാണ്, കാര്യം പടം വരയ്ക്കാൻ വളരെ എളുപ്പമുണ്ടല്ലോ, വളരെ സൗകര്യമാണ് സ്ക്രീൻസ്. അതുകൊണ്ട് ഗുഡ് ടു പെയിന്റ് ക്യാറ്റ്സ് അപ്പോൺ, ഇതിലൊക്കെ പൂച്ചകളുടെ പടം വരയ്ക്കാം. അവന് വലിയ സന്തോഷമായി. അവന് ഈ ക്ഷേത്രം വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അതിനകത്ത് ആരും ഇല്ലെങ്കിലും, മാത്രമല്ല അത് ഡസ്റ്റി ആയിട്ട് കിടക്കുന്നെങ്കിലും, വളരെ അൺടൈഡി ആയിട്ടാണ് അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ കിടക്കുന്നെങ്കിലും, there were screens to draw pictures, especially the pictures of cats. പൂച്ചകളുടെ പടം വരയ്ക്കാനുള്ള സൗകര്യം ഇതിൻ്റെ അകത്ത് ധാരാളം ഉണ്ട്. അങ്ങനെ അതിന് വലിയ സന്തോഷമായി. Though he was tired, he looked at once for a writing box. ഏതോ നടന്ന് 12 മൈൽ നടന്നാണ് അവിടെ എത്തിയത്. എങ്കിലും ക്ഷീണിതരാണെങ്കിലും അവൻ തൻ്റെ കളർ, തൻ്റെ വെയിറ്റ്, തൻ്റെ റൈറ്റിംഗ് ബോക്സ് എടുത്തു. ആൻഡ് took some ink and began to paint the cats. കുറേ പേനയും മറ്റുമൊക്കെ എടുത്തു. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? പൂച്ചകളുടെ പടം ആ സ്ക്രീനിൽ വരയ്ക്കാൻ തുടങ്ങി. കാരണം നമുക്കറിയാം, he was very fond of drawing the pictures of cat wherever he gets a place. ഫലം കിട്ടുകയാണെങ്കിൽ എവിടെയും പൂച്ചകളുടെ പടം വരയ്ക്കാൻ അവൻ അറിയാതെ അങ്ങ് തോന്നിപ്പോകും. അങ്ങനെ കുഴപ്പമുണ്ട്. ഇവിടെ നല്ല സ്ക്രീനുകൾ കണ്ടപ്പോൾ പൂച്ചകളുടെ പടം വരച്ചിട്ടേ ഉള്ളൂ കാര്യം. അവൻ അവൻ്റെ റൈറ്റിംഗ് ബോക്സ് എടുത്തു, അതിൻ്റെ അകത്ത് നല്ല കളർ പെൻസിലൊക്കെ എടുത്തു. അവൻ എന്ത് ചെയ്തു? അതിൻ്റെ ആ സ്ക്രീനുകളിൽ പൂച്ചകളുടെ പടം വരയ്ക്കാൻ തുടങ്ങി. ഹി പെയിന്റഡ് എ ഗ്രേറ്റ് മെനി ക്യാറ്റ്സ് അപ്പോൺ ദ സ്ക്രീൻസ്. ഒന്നും രണ്ടുമല്ല, ഒരുപാട് പൂച്ച, വലുതും ചെറുതായിട്ടുള്ള ഒരുപാട് പൂച്ചകളുടെ പടം വരച്ചു. ആൻഡ് ദെൻ ഹി ബിഗാൻ ടു ഫീൽ വെരി വെരി സ്ലീപ്പി. വരച്ച് വന്നപ്പോൾ ഹി ഫെൽറ്റ് സ്ലീപ്പ്, അവന് ഉറക്കം വന്നു. ഹി ബിഗെയിൻ സ്ലീപ്പി, അങ്ങനെ സ്ലീപ്പി ആയി, ഉറക്കം വന്നു അവന്. ഹി വാസ് ജസ്റ്റ് ഓൺ ദ പോയിന്റ് ഓഫ് ലൈയിങ് ഡൗൺ ടു സ്ലീപ്പ് ഹിസ് സൈഡ് വൺ ഓഫ് ദ സ്ക്രീൻസ്. അയാളിവിടെ കിടന്നളയാം, ആരും കണ്ടില്ലല്ലോ. ഈ സ്ക്രീനിൻ്റെ അടുത്ത് തന്നെ കിടക്കാൻ തീരുമാനിച്ചു. പക്ഷേ പെട്ടെന്ന് സഡൻലി ഹി റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദ പ്രീസ്റ്റ്, ദ ഓൾഡ് പ്രീസ്റ്റ്. താൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലെ, ആ ക്ഷേത്രത്തിലെ പ്രീസ്റ്റിൻ്റെ വാക്കുകൾ ഓർമ്മ വന്നു. അവിടെ താൻ പുറപ്പെടുമ്പോൾ തന്നോട് തന്ന ഉപദേശം എന്താണ്? അവോയ്ഡ് ലാർജ് പ്ലേസസ്, വിശാലമായ സ്ഥലം നീ ഉപേക്ഷിക്കണം. അവൻ നോക്കി, ഈ ക്ഷേത്രവും ഈ ചുറ്റുപാടുള്ള സ്ഥലങ്ങളും വളരെ വിശാലമാണ്. അപ്പോൾ ഞാൻ ഐ ഷുഡൻറ്റ് ലൈ ഹിയർ, ഞാൻ ഇവിടെ കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഐ ഷുഡ് സെലക്ട് സ്മാൾ പ്ലേസസ് ടു സ്ലീപ്പ്, ഉറങ്ങാൻ കൊച്ചു സ്ഥലങ്ങൾ വേണം ഞാൻ കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് അവനവിടെ കിടക്കേണ്ട തീരുമാനിച്ചു. ദ ടെമ്പിൾ വാസ് വെരി ലാർജ് ആൻഡ് ഹി വാസ് ആൾ എലോൺ. ആ ക്ഷേത്രം വലുതും ഹി വാസ് എലോൺ. ഹി വാസ് സിംഗിൾ ദയർ, അവൻ ഒറ്റയ്ക്കാണ്. ഹി വാസ് സോളിറ്ററി ദയർ, അവനവിടെ ആകെ ഏകാഗിയാണ്. ആസ് ഹി തോട്ട് ഓഫ് ദീസ് വേർഡ്സ്, തൻ്റെ ആ പ്രീസ്റ്റിൻ്റെ വാക്കുകൾ അവന് ഓർമ്മ വന്നപ്പോൾ, ഹി കുഡ് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദം. ഹി ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം എ ലിറ്റിൽ അഫ്രൈഡ് ആൻഡ് ഹി റിസോൾവ്ഡ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ്. ഹി റിസോൾവ്ഡ്, അർത്ഥം ഹി ഡിസൈഡഡ്. അവൻ തൻ്റെ ഗുരുവിൻ്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ, ആ വാക്കുകൾ ഓർമ്മ വന്നപ്പോൾ, ഐ ഷുഡൻറ്റ് ലൈ ഹിയർ, ഇവിടെ ഞാൻ കിടക്കാൻ പാടില്ല. ഐ ഷുഡ് സെലക്ട് എ സ്മോൾ റൂം, ഇവിടെ എവിടെയെങ്കിലും ചെറിയ റൂം ഉണ്ടോ നോക്കണം. അങ്ങനെ അവരൊരു സ്മോൾ പ്ലേസ് ടു സ്ലീപ്പ്, ഉറങ്ങാൻ വേണ്ടി ഒരു കൊച്ചു സ്ഥലം കണ്ടുപിടിക്കും. ഒരു ക്യാബിനറ്റ്, ഒരു കൊച്ചു ക്യാബിൻ, ഒരു കൊച്ചു മുറി, ഒരു കൊച്ചു മുറിയിൽ സ്ലൈഡിങ് ഡോർ ആൻഡ് വെൻറ് ഇൻ ടു ഇറ്റ്. തെന്നിയാൽ മറന്ന ഒരു കഥ ഉണ്ട്. അങ്ങനെ ആ കഥ തുറന്ന് ഒരു കൊച്ചു അറ പോലത്തെ റൂം, അതിനെയാണ് നമ്മൾ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഒരു ക്യാബിനറ്റിൽ, ഒരു കൊച്ചു റൂമിൽ, ഒരു സ്മോൾ റൂം, ദറ്റ് ഈസ് ടൈനി റൂം, ഈസ് കാൾഡ് ക്യാബിനറ്റ്. ഒരു ക്യാബിനറ്റിൽ കണ്ടു, അത് അവനെ തോന്നി ഇത് കൊള്ളാം. അങ്ങനെ ഹി എൻ്റേഡ് ഇൻ ടു ദ റൂം ആൻഡ് ഷട്ട് അപ്പ് ഹിംസെൽഫ്. അവൻ എന്ത് ചെയ്തു? അയങ്ങ് അടച്ചു, അകത്ത് നിന്ന് അങ്ങ് അടച്ചു. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് അസ്ലീപ്പ്. അവൻ കിടന്നു ഉറക്കവും ആരംഭിച്ചു. അങ്ങനെ ആർ ലിറ്റിൽ ബോയ് വാസ് ലൈയിങ് ഇൻസൈഡ് എ സ്മോൾ റൂം ആഫ് ദ ടെമ്പിൾ. ടെമ്പിളിൻ്റെ അകത്ത് ഒരു കൊച്ചു മുറിയിൽ അവൻ ഉറക്കം ആരംഭിച്ചു. വെരി ലേറ്റ് ഇൻ ദ നൈറ്റ് ഹി വാസ് അവേക്കൻഡ് ബൈ എ മോസ്റ്റ് ടെറിബിൾ നോയ്സ്, എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ്.
രാത്രി അവൻ ഉറക്കം വന്നില്ല. കാരണം അവൻ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റു ബൈ ഹിയറിംഗ് സ്ക്രീമിംഗ് സൗണ്ട്സ്, ക്രൈയിംഗ് സൗണ്ട്സ്, നിലവിളിക്കുന്ന ശബ്ദങ്ങളും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ, ഫൈറ്റിംഗ് സൗണ്ട്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന ശബ്ദങ്ങൾ, വല്ലാത്ത നിലവിളികളും മറ്റുമൊക്കെ രാത്രി അവൻ ആ ക്ഷേത്രത്തിനുള്ളിൽ കേട്ടു. പക്ഷെ താൻ കിടക്കുന്ന ഒരു കൊച്ച് ക്യാബിനറ്റിലാണ്, അതിനകത്ത് ആർക്കും കയറി വരാൻ പറ്റില്ല, അതുകൊണ്ട് തനിക്ക് വളരെ സുരക്ഷിതമാണ്. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ ദാറ്റ് ഹി വാസ് സഫറിങ് ഈവൻ ടു ലുക്ക് ത്രൂ എ തിങ് ഓഫ് ദ ലിറ്റിൽ ക്യാബിനറ്റ്. ആ ക്യാബിനറ്റിൽ ഏതെങ്കിലും ചെറിയ ദ്വാരത്തിൽ കൂടി പുറത്ത് നോക്കാൻ പോലെ അവന് ഭയം തോന്നി. അവൻ എന്ത് ചെയ്തു? വിത്തൗട്ട് മേക്കിംഗ് എനി സൗണ്ട്സ്, ഒരു ശബ്ദം ഉണ്ടാക്കാതെ അവൻ ആ മുറിക്കകത്ത് തന്നെ ഹോൾഡിംഗ് ഹിസ് ബ്രത്ത്, അവൻ്റെ ശ്വാസവും പിടിച്ച് ശ്വാസം അടക്കി, തൻ്റെ ശ്വാസോച്ഛ്വാസ ശബ്ദം പോലും കേൾക്കാതെ അവൻ സുഖമായിട്ട് ആ രാത്രി ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദങ്ങൾ കേട്ടൊരു ഉറക്കം വന്നില്ല. എന്നാൽ തന്നെയും ഹി വാസ് നോട്ട് റെഡി ടു ഓപ്പൺ ദ ഡോർ ആൻഡ് ലുക്ക് ഔട്ട്. ആ കതവ് തുറന്ന് പുറത്തുള്ള ധൈര്യം അവനില്ലായിരുന്നു. അവൻ ഭയപ്പെട്ട് രാത്രി കംപ്ലീറ്റ് അവിടെ കഴിച്ചുകൂട്ടി. The light that had been in the temple went out, but the awful sounds continued. ഇപ്പോൾ there was no light in the temple. ആ ടെമ്പിളിലെ ലൈറ്റ് ഫെയ്ഡഡ് അണഞ്ഞു. എന്നാലും the sound of the awful sounds, the crying sounds, the frightening sounds, the screaming sounds continued. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. And became more awful and all the temple shook. ശബ്ദം കേട്ട് ആ ശബ്ദം കൊണ്ട് ആ ക്ഷേത്രം കംപ്ലീറ്റ് കുലുങ്ങുന്നത് പോലെ തോന്നി അവന്. അത്ര ഭയങ്കരമായ ഭയാനകമായ ശബ്ദമായിരുന്നു. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയും, ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നിശബ്ദമായി. എന്നിട്ടും അവന് അവിടെ നനങ്ങാൻ പോലും ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. ഹി ഡിഡ് നോട്ട് മൂവ് അണ്ടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ. മോർണിംഗ് സൺ, പ്രഭാത സൂര്യൻ പ്രഭാതം എത്തുന്നവരെ അവൻ അതിൻ്റെ അകത്തു നിന്ന് പുറത്തിറങ്ങിയില്ല. ദെൻ ഹി ഗോട്ട് ഔട്ട് ഓഫ് എ ഹൈഡിങ് പ്ലേസ് വെരി കോൺഷ്യസ്ലി. വെൻ ഇറ്റ് വാസ് മോർണിംഗ് ഹി കെയിം ഔട്ട് ഫ്രം ദ റൂം വെരി കോൺഷ്യസ്ലി, മീൻസ് വെരി കെയർഫുള്ളി, വളരെ സൂക്ഷിച്ച് അവൻ എന്ത് ചെയ്തു, പുറത്തേക്ക് വന്നു. ഐ ലുക്ക് ഔട്ട് എബൌട്ട്. അവൻ നാല് സൈഡിൽ നോക്കി, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ രാത്രി ഇത്രയും നിലവിളികൾ കേട്ടത് എവിടുന്നാണ്? ദി ഫസ്റ്റ് തിങ് ഹി സാ വാസ് ദാറ്റ് ഓൾ ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. അവൻ നോക്കിയപ്പോൾ ദ റൂം വാസ് ഫുൾ ഓഫ് ബ്ലഡ്. ആ മുറിക്കകത്ത് അവിടെ എവിടെയായിട്ട് രക്തം കെട്ടിക്കിടക്കുന്നു. എന്തോ രക്ത ഭംഗിരമായ സംഭവം എന്തോ അവിടെ നടന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഹി സാ ലൈയിങ് ഡെഡ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ് ആൻ എനോർമസ് മോൺസ്ട്രസ് റാറ്റ്. ആ രക്തക്കറയുടെ ഇടയിൽ, ആ രക്തം തലം കെട്ടിക്കിടക്കുന്നതിനിടയിൽ ഒരു ഭീകരമായ ഒരു ജീവി മരിച്ചു കിടക്കുന്നു, രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ആരാണത്? എന്താണത്? എ ഗോബ്ലിൻ റാറ്റ്. ഒരു ഗോബ്ലിൻ റാറ്റാണ് ആ പിശാജ്, എലിപ്പിശാജാണ് ആ മരിച്ചു കിടക്കുന്നത്. അതിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ബിഗർ ദാൻ എ കൗ, ബിഗർ ദാൻ കമ്പാരിറ്റിക്കുക, ബിഗർ ദാൻ എ കൗ. ഒരു പശുവിനേക്കാളും വലിപ്പമുണ്ട് ഈ ഗോബ്ലിൻ കാറ്റിന്, ഈ എൽഫ് കാറ്റിന്, റാറ്റിന്. അങ്ങനെ ഒരു ഗോബ്ലിൻ റാറ്റ് ആ രക്തത്തിൽ പൊളിച്ച് മരിച്ചു കിടക്കുന്നു. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്. അവൻ ആരോഗ്യ ധാര കൊന്നതിനെ, ഈ യുദ്ധം നടന്നല്ലേ ധാരാളം ഇതിനെ കൊന്നത്. ദർ വാസ് നോ മാൻ, മനുഷ്യനല്ല. അതർ ഫീച്ചർ ടു ബി സീൻ, അവിടെ ഒരു മനുഷ്യനെ കാണാനില്ല, അവിടെ മറ്റൊരു ജീവിയെ കാണാനില്ല. പിന്നെ ആരാണ്? ദർ വാസ് ദ ക്വസ്റ്റ്യൻ, ഹൂ കിൽഡ് ദിസ് മോൺസ്റ്റർ റാറ്റ്. ഈ മോൺസ്ട്രസ് റാറ്റിനെ, മോൺസ്റ്റർ ലൈക്ക്, ഈ സത്വത്തിനത്രയുള്ള ഭീകരമായ ജീവിയെ ആരാണ് കൊന്നത്? സഡൻലി ദി ബോയ് ഒബ്സർവ്ഡ് ദാറ്റ് ദ മൗത്ത്സ് ഓഫ് ദ ക്യാറ്റ്സ് ഹി ഹാഡ് ഡ്രോൺ ദ നൈറ്റ് ബിഫോർ വേർ റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ്. അത് നോക്കിയപ്പോൾ ദ റാറ്റ്സ് ഹി ഡ്രൂ ദ പ്രീവിയസ് നൈറ്റ്, തലേ ദിവസം രാത്രി അവൻ വരച്ച ചിത്രം, ആ സ്ക്രീനിലൊക്കെ വരച്ച ചിത്രത്തിലെ പൂച്ചകളുടെ ചുണ്ടിൽ ചുണ്ടുകൾ നനഞ്ഞിരിക്കുന്നു, ചുണ്ടുകൾ ചുമന്നിരിക്കുന്നു വിത്ത് ബ്ലഡ്. ദ
രക്തം കൊണ്ട് അവരുടെയൊക്കെ ചുണ്ടുകൾ അങ്ങനെ നനഞ്ഞിരിക്കുന്നു. രക്തം ഒലിക്കുന്നവരുടെ ചുണ്ടിൽ നിന്ന് Then he knew that the goblin had been killed by the cats which he had drawn. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. How did the goblin rat killed? എങ്ങനെയാണ് goblin rat കൊല്ലപ്പെട്ടത്? Surely it was my cats, എന്റെ പൂച്ചകൾ, that I drew on the screens. ഈ സ്ക്രീനിൽ വരച്ച ഈ ചുണ്ടിലൊക്കെ രക്തം പറ്റിയിരിക്കുന്ന ഈ പൂച്ചകളാണ് തീർച്ചയായിട്ടും ഈ ഗോബ്ലിൻ റാറ്റിനെ കൊന്നതെന്ന് അവന് മനസ്സിലായി. And then also, for the first time, he understood why the wise old priest he had said to him. മാത്രമല്ല, he understood the meaning what the priest had told him. തന്റെ പ്രീസ്റ്റ് തന്നോട് എന്താണ് വലിയ സ്ഥലങ്ങൾ ഉപയോഗിക്കരുത്, ചെറിയ സ്ഥലങ്ങൾ മാത്രം ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന് കാരണം എന്താണ്? താൻ വരയ്ക്കുന്ന പൂച്ചകൾ എന്തിൻ്റെ പവറുണ്ട്? ഇങ്ങനെയുള്ള ഗോബ്ലിൻ റാറ്റുകൾ വരെ കൊല്ലാനുള്ള ശക്തിയുള്ളതാണ് താൻ വരയ്ക്കുന്ന ചിത്രത്തിൽ താൻ വരയ്ക്കുന്ന ഈ പൂച്ചകളെന്ന് ആർക്കറിയാമായിരുന്നിരിക്കണം? ആ പ്രീസ്റ്റിന് അറിയാമായിരിക്കണം. അതുകൊണ്ടാണ് തന്നോട് പറഞ്ഞത്, ആ യുദ്ധഭൂമിയിൽ നീ മാറി നിൽക്കണം, നിന്റെ നീ വരയ്ക്കുന്ന പൂച്ചകൾ എന്ത് ചെയ്യും, ആ റാറ്റിനെ കൊല്ലും. ആ സമയത്ത് ഇടയിലൊന്നും ചെന്ന് കയറി കൊടുക്കരുത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഏതെങ്കിലും സ്മോൾ റൂമിൽ മാത്രം ഒതുങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണെന്ന് അവന് മനസ്സിലായി. ആഫ്റ്റർ വേർഡ് ദ ബോയ് ബികെയിം എ ഫേമസ് ആർട്ടിസ്റ്റ്. ഇനി അവൻ്റെ ഫ്യൂച്ചർ എന്തായിരുന്നു, ഭാവി എന്തായിരുന്നു? ഭാവിയിൽ അവൻ വലിയൊരു ആർട്ടിസ്റ്റായി മാറി. സം ഓഫ് ദ ക്യാറ്റ്സ് വിച്ച് എ ഡ്യൂ ആർ സ്റ്റിൽ ഷോൺ ടു ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ. ഇപ്പോഴും ജപ്പാനിൽ പോകുന്ന ആളുകൾക്ക് അന്ന് ആ കുട്ടി വരച്ച പൂച്ചകളുടെ ചിത്രങ്ങൾ കാണാനായിട്ട് കഴിയും എന്നാണ് സങ്കല്പം. നൗ ദ ലെസൺ ഈസ് ആൻഡ് ദാറ്റ്. താങ്ക് യു.